ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചൊരു മസ്റ്റ് വിൻ മാച്ച് തന്നെയായിരുന്നു ഇന്ന് നടക്കാതിരുന്നത്. വീട്ടിലൊരു ടീപ്പ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ തുടരാം. സെമി ഫൈനൽ സാധ്യത ഉറപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ സെമി ഫൈനലിൽ ഇനി കളിക്കാൻ ചെറിയ സാധ്യത എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരം മസ്റ്റ് വിൻ തന്നെയായിരുന്നു. അത് ഉദ്ദേശം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ തന്നെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്നു. നമുക്കറിയാം ഡിയാസ് കഴിഞ്ഞ മത്സരം ഇല്ലാത്തത് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റതെന്ന് പറയുമ്പോൾ അതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ അതിനൊരു പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ ഡിയാസ് ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗിൽ പൂർണ്ണമല്ല എന്ന് കാണിച്ചിരുന്ന മത്സരം തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഡിയാസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ തന്നെ 2-0 ലീഡിലേക്ക് കടത്തുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ഓഫ് ദ ഡോമിനേറ്റ് മത്സരം കാഴ്ചവെച്ച് സെമി ഫൈനൽ സാധ്യത പിന്നെയും ഉണർത്തി വെക്കുന്നു. അങ്ങനെ മത്സരം അവസാനിക്കാൻ ഏകദേശം നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ അഡ്രിയാൻ ലൂനിയൻ ഗോൾ സ്കോർ ചെയ്ത് 3-0 എന്ന സ്കോറിലേക്ക് കടക്കുന്നു. ഈ സീസൺ അങ്ങനെ ചുമ്മാ കളിച്ച് പോകാനുള്ളതല്ല, കളിക്കുവാണെങ്കിൽ സെമി ഫൈനൽ വരെ അല്ലെങ്കിൽ അന്തിമ ശ്വാസം വരെ പോരിടുമെന്നൊരു ഉറപ്പോടെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഫീൽഡിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത് നടക്കാൻ പോകുന്ന ഗോവ മുംബൈ മത്സരമാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടു തരാം. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കളിക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.